ശാന്തി പ്രഭാതമുരളി മധുരമായ കുട്ടികളെ ഈ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിക്കുന്നതിനു വേണ്ടി അഭ്യസിക്കൂ ഞാൻ ആത്മാവാണ് നിങ്ങളും ആത്മാവാണ് ഈ അഭ്യാസത്തിലൂടെ മമത്വം ഇല്ലാതാകും ചോദ്യം ഏറ്റവും ഉയർന്ന ലക്ഷ്യം ഏതാണ് ആ ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നവരുടെ അടയാളം എന്തായിരിക്കും ഉത്തരം സർവദേഹധാരികളോടുമുള്ള മഹത്വം ഇല്ലാതാക്കും സദാ ഭായി എന്ന സ്മൃതി ഉണ്ടായിരിക്കും തന്നെയാണ് ഏറ്റവും ഉയർന്ന ലക്ഷ്യം നിരന്തരം ദേഹി അഭിമാനി ആകുവാൻ അഭ്യസിക്കുന്നവർക്ക് തന്നെയാണ് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് അഥവാ ദേഹി അഭിമാനി അല്ല എങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകും ഒന്നുകിൽ തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിത്രസംബന്ധികളുടെ ശരീരത്തിൽ അവർക്ക് മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങൾ മറ്റാരുടെയെങ്കിലും ശരീരം നല്ലതായി തോന്നും ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവർ ശരീരത്തെ സ്നേഹിക്കില്ല അവരുടെ ശരീരബോധം ഇല്ലാതായി ഓം ശാന്തി ആത്മീയ ആത്മീയ കുട്ടികളോട് പറയുന്നു നോക്കൂ ഞാൻ നിങ്ങൾ സർവ കുട്ടികളെയും സമാനം ആക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു തനിക്ക് സമാനം ആക്കുവാൻ ബാബ എങ്ങനെ വരും ബാബ നിരാക്കാരനാണ് പറയുന്നു ഞാൻ നിരാക്കാരനാണ് നിങ്ങൾ കുട്ടികളെ തനിക്ക് സമാനം അർത്ഥം നിരാക്കാരി ആക്കുവാൻ ജീവിച്ചിരിക്കെ തന്നെ മരിക്കാൻ പഠിപ്പിക്കുവാൻ വരുന്നു ബാബ സ്വയത്തെയും ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഈ ശരീരത്തിന്റെ ബോധമില്ല ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ശരീരത്തിന്റെ ബോധമില്ല ഈ ശരീരം ബാബയുടേത് അല്ലല്ലോ നിങ്ങൾ കുട്ടികളും ഈ ശരീര ബോധം ഉപേക്ഷിക്കൂ നിങ്ങൾ ആത്മാക്കൾക്ക് തന്നെയാണ് എന്നോടൊപ്പം വരേണ്ടത് ഈ ശരീരം ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് പോലെ ആത്മാക്കളും പാട്ട് അഭിനയിക്കുന്നതിനു വേണ്ടി ലോൺ എടുത്തിരിക്കുകയാണ് നിങ്ങൾ ജന്മജന്മാന്തരമായി ശരീരം എടുക്കുന്നു ഇപ്പോൾ ഞാൻ ജീവനോടെ ഈ ശരീരത്തിലിരിക്കുന്നു പക്ഷെ വേറിട്ടിരിക്കുന്നു അർത്ഥം മരിച്ചിരിക്കുന്നു ശരീരം ഉപേക്ഷിക്കുന്നതിനെയാണ് മരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ജീവിച്ചിരിക്കെ തന്നെ ഈ ശരീരത്തിൽ നിന്നും മരിക്കണം ഞാനും ആത്മാവാണ് നിങ്ങളും ആത്മാവാണ് നിങ്ങൾക്ക് എന്നോടൊപ്പം വരണോ അതോ ഇവിടെ തന്നെ ഇരിക്കണോ നിങ്ങൾക്ക് ഈ ശരീരത്തോട് ജന്മജന്മാന്തരമായി മോഹമുണ്ട് ഞാൻ അശരീരിയാണ് നിങ്ങളും ജീവിച്ചിരിക്കെ സ്വയം അശരീരിയാണെന്ന് മനസ്സിലാക്കൂ ഇപ്പോൾ നമുക്ക് ബാബയോടൊപ്പം പോകണം ഇത് ബാബയുടെ പഴയ ശരീരമാണ് അതുപോലെ നിങ്ങൾ ആത്മാക്കളുടേതും പഴയ ശരീരമാണ് പഴയ ചെരുപ്പ് ഉപേക്ഷിക്കണം എനിക്കിതിനോട് മമത്വമില്ല നിങ്ങളും ഈ പഴയ ചെരുപ്പിനോടുള്ള മമത്വം ഉപേക്ഷിക്കൂ നിങ്ങൾക്ക് മമത്വം ഉണ്ടാവുക എന്നത് ശീലമായിരിക്കുന്നു ആ ശീലം ഇല്ല ഞാൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചിരിക്കുകയാണ് നിങ്ങളും ജീവിച്ചിരിക്കെ തന്നെ മരിക്കണം എന്നോടൊപ്പം വരണമെങ്കിൽ ഇത് അഭ്യസിക്കൂ എത്രമാത്രം ശരീരബോധമാണ് കാര്യമേ പറയണ്ട ശരീരം രോഗിയായാൽ പോലും ആത്മാവ് അതിനെ ഉപേക്ഷിക്കുന്നില്ല ഇതിനോടുള്ള മഹത്വം ഉപേക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് തീർച്ചയായും ബാബയോടൊപ്പം പോകണം സ്വയം ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് എന്ന് മനസ്സിലാക്കണം ഇതിനെ തന്നെയാണ് ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് പറയുന്നത് തന്റെ വീട് തന്നെയാണ് ഓർമ്മയുള്ളത് നിങ്ങൾ ജന്മജന്മാന്തരമായി ഈ ശരീരത്തിൽ വസിച്ചു വരികയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വരുന്നു ജീവിച്ചിരിക്കെ തന്നെ മരിക്കേണ്ടതായിയുണ്ട് ഞാൻ ഈ ശരീരത്തിൽ താൽക്കാലികമായിയാണ് വരുന്നത് മരിക്കുന്നതിലൂടെ അർത്ഥം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി നടക്കുന്നതിലൂടെ ഓരോ ദേഹധാരിയോടും മമത്വം തോന്നുകയില്ല ആരോടെങ്കിലും ഒക്കെ മോഹം തോന്നുന്നു അവരെ കാണാതിരിക്കുവാനേ സാധിക്കുന്നില്ല ദേഹധാരിയെ ഓർമ്മിക്കുന്നത് ഇല്ലാതാകണം കാരണം ലക്ഷ്യം വളരെ വലുതാണ് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴുമെല്ലാം ഈ ശരീരത്തിലില്ല എന്നതുപോലെ തോന്നണം ഈ അവസ്ഥ പക്ക ആക്കുകയാണെങ്കിൽ എട്ട് രത്നങ്ങളുടെ മാലയിൽ വരുവാൻ സാധിക്കും പരിശ്രമിക്കാതെ ഒരിക്കലും ഉയർന്ന പദവി ലഭിക്കുകയില്ല ജീവിച്ചിരിക്കെ എല്ലാം കണ്ടുകൊണ്ടും ഞാൻ അവിടെ വസിക്കുന്നയാളാണ് എന്ന് മനസ്സിലാക്കണം ബാബ ഇതിൽ താൽക്കാലികമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഇപ്പോൾ നമുക്കും വീട്ടിലേക്ക് പോകണം ബാബയ്ക്ക് മഹത്വം ഇല്ലാത്തതുപോലെ നമുക്കും ഇതിനോട് മഹത്വം ഉണ്ടാകരുത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി ബാബയ്ക്ക് ഈ ശരീരത്തിൽ ഇരിക്കേണ്ടതായി ഉണ്ട് നിങ്ങൾക്കിപ്പോൾ തിരികെ പോകണം അതിനാൽ ഒരു ദേഹധാരിയോടും മമത്വം തോന്നരുത് ഇന്നയാൾ വളരെ നല്ലതാണ് മധുരമാണ് ആത്മാവിന്റെ ബുദ്ധി അങ്ങോട്ടേക്ക് പോകുന്നില്ലേ ബാബ പറയുന്നു ശരീരത്തെയല്ല ആത്മാവിനെയാണ് കാണേണ്ടത് ശരീരത്തെ കാണുന്നതിലൂടെ നിങ്ങൾ കുടുങ്ങി മരിക്കും ലക്ഷ്യം വളരെ ഉയർന്നതാണ് നിങ്ങളുടേത് ജന്മജന്മാന്തരമായിട്ടുള്ള പഴയ മമത്വമാണ് ബാബയ്ക്ക് മമത്വമില്ല അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നത് ബാബ പറയുന്നു ഞാൻ ഈ ശരീരത്തിൽ കുടുങ്ങുന്നില്ല നിങ്ങളാണ് കുടുങ്ങിപ്പോകുന്നത് ഞാൻ നിങ്ങളെ മോചിപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എൺപത്തിനാല് ജന്മങ്ങൾ പൂർത്തിയായി ഇപ്പോൾ ശരീരബോധത്തെ ഉപേക്ഷിക്കൂ ആത്മാഅഭിമാനിയായി ഇരിക്കാത്തത് കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോകുന്നു ചിലരുടെ സംസാരം ഇഷ്ടപ്പെടുന്നു ചിലരുടെ ശരീരം ഇഷ്ടപ്പെടുന്നു അപ്പോൾ വീട്ടിലും അവരുടെ ഓർമ്മയാണുണ്ടാവുക ശരീരത്തെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ പരാജിതരാകും അങ്ങനെ ധാരാളം പേർ മോശമായി തീരുന്നു ബാബ പറയുന്നു സ്ത്രീ പുരുഷൻ എന്ന സംബന്ധം ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ ഇവരും ആത്മാവാണ് ഞാനും ആത്മാവാണ് ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാൽ ശരീരത്തിന്റെ ബോധം ഇല്ലാതാകും ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത് ഈ കാര്യത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ വിചാരസാഗര മന്ധനം ചെയ്യുവാൻ സാധിക്കും വിചാരസാഗര മന്ധനം ചെയ്യാതെ നിങ്ങൾക്ക് കുതിക്കുവാൻ സാധിക്കില്ല നമുക്ക് തീർച്ചയായും ബാബയുടെ അടുക്കൽ തിരികെ പോകണം എന്ന പക്കാ നിശ്ചയം ഉണ്ടായിരിക്കണം ഓർമ്മിക്കുന്നതാണ് മുഖ്യമായ കാര്യം ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി ഇനി വീണ്ടും ആരംഭിക്കണം ഈ പഴയ ദേഹത്തിനോടുള്ള മമത്വം മാറ്റിയില്ല എങ്കിൽ തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിത്രസംബന്ധികളുടെ ശരീരത്തിൽ കുടുങ്ങിപ്പോകും നിങ്ങൾക്ക് ആരോടും മമത്വം തോന്നരുത് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം നമ്മൾ ആത്മാക്കളും നിരാകാരാണ് ബാബയും നിരാക്കാരനാണ് പകുതിക്കൽപ്പം ഭക്തിമാർഗത്തിൽ നിങ്ങൾ ബാബയെ ഓർമ്മിച്ചു അല്ലയോ പ്രഭു എന്ന് വിളിക്കുമ്പോൾ ശിവലിംഗം മുന്നിൽ വരും അല്ലയോ പ്രഭു എന്ന ഏതെങ്കിലും വിളിക്കുകയില്ല സർവരും ശിവക്ഷേത്രത്തിൽ പോയി പരമാത്മാവെന്ന് മനസ്സിലാക്കി പൂജിക്കുന്നു ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഒന്ന് തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത് അർത്ഥം പരംധാമത്തിൽ വസിക്കുന്നവർ ഒന്നിന്റെ അവ്യഭിചാരിയായ ഭക്തി തന്നെയാണ് ആദ്യം ചെയ്തിരുന്നത് പിന്നെ ായി മാറി ബാബ വീണ്ടും വീണ്ടും കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു നിങ്ങൾക്ക് ഉയർന്ന പദവി നേടണമെങ്കിൽ ഈ അഭ്യാസം ദേഹബോധത്തെ ഉപേക്ഷിക്കൂ സന്യാസികളും വികാരങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ മുൻപ് സത്വപ്രധാനമായിരുന്നു ഇപ്പോൾ അവരും തമോ പ്രധാനമായി മാറി സത്തോപ്രധാന ആത്മാക്കൾ ആകർഷിക്കുന്നു അപവിത്ര ആത്മാക്കളെ അങ്ങോട്ടു വലിക്കുന്നു കാരണം ആത്മാവ് പവിത്രമാണ് പുനർജന്മം എടുക്കുന്നുണ്ട് എന്നാലും പവിത്രമായത് കാരണം ആകർഷിക്കുന്നു എത്ര പേരാണ് അനുയായികളാകുന്നത് പവിത്രതയുടെ ശക്തി എത്രമാത്രമുണ്ടോ അത്രയും കൂടുതൽ അനുയായികൾ ഉണ്ടായിരിക്കും ബാബ സദാ പവിത്രവും ഗുപ്തവുമാണ് പേരല്ലേ ശക്തി മുഴുവൻ ബാബയുടേതാണ് ബ്രഹ്മാവിൻ്റെതല്ല ആരംഭത്തിൽ നിങ്ങളെ ബാബയാണ് ആകർഷിച്ചത് ഈ ബ്രഹ്മാവല്ല കാരണം ബാബ സദാ പവിത്രമാണ് നിങ്ങൾ ആരും ബ്രഹ്മാബാബയുടെ പിന്നാലെ പോകുന്നില്ല ബ്രഹ്മാബാബ പറയുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ പൂർണമായും എൺപത്തിനാല് ജന്മം പ്രവൃത്തി മാർഗത്തിലിരുന്നത് എന്നാണ് ബ്രഹ്മബാബയ്ക്ക് നിങ്ങളെ ആകർഷിക്കുവാൻ സാധിക്കില്ല ബാബ പറയുന്നു ഞാനാണ് നിങ്ങളെ ആകർഷിച്ചത് സന്യാസിമാർ പവിത്രമായിരിക്കുന്നുണ്ട് എന്നാൽ എന്നെ പോലെ ആർക്കും പവിത്രമാകുവാൻ സാധിക്കില്ല അവരെല്ലാം ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളാണ് കേൾപ്പിക്കുന്നത് ഞാൻ വന്ന് നിങ്ങൾക്ക് സർവ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു ചിത്രത്തിലും കാണിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് വന്നു പിന്നെ ബ്രഹ്മാവിന്റെ കയ്യിൽ ശാസ്ത്രങ്ങളും കാണിക്കുന്നുണ്ട് വിഷ്ണു ബ്രഹ്മാവിലൂടെ ശാസ്ത്രങ്ങളുടെ രഹസ്യമൊന്നും കേൾപ്പിക്കുന്നില്ല അവർ വിഷ്ണുവിനെയും ഭഗവാനാണ് എന്ന് വിചാരിക്കുന്നു ബാബ പറയുന്നു ഞാൻ ഈ ബ്രഹ്മാവിലൂടെ കേൾപ്പിക്കുന്നു ഞാൻ വിഷ്ണുവിലൂടെ ഒരിക്കലും കേൾപ്പിക്കുന്നില്ല ബ്രഹ്മാവ് എവിടെയാണ് വിഷ്ണു എവിടെയാണ് ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു ആകുന്നത് പിന്നെ എൺപത്തിനാല് ജന്മത്തിനു ശേഷം ഈ സംഗമം ഉണ്ടാകും ഇതു പുതിയ കാര്യങ്ങളല്ലേ മനസ്സിലാകാനുള്ള എത്രമാത്രം അതിശയകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ബാബ പറയുന്നു കുട്ടികളെ ജീവിച്ചിരിക്കെ മരിക്കൂ നിങ്ങൾ ശരീരത്തിലല്ലേ ജീവിക്കുന്നത് നമ്മൾ ആത്മാവാണ് നമ്മൾ ബാബയോടൊപ്പം പോകും എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ ശരീരമൊന്നും കൊണ്ടുപോകുന്നില്ല ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് കുറച്ചെന്തെങ്കിലും പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ അടുത്ത ജന്മത്തേക്കു വേണ്ടിയാണ് മനുഷ്യർ ദാനപുണ്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കും പുതിയ ലോകത്തിലാണ് ലഭിക്കേണ്ടത് കൽപ്പം മുമ്പ് ആരാണോ ചെയ്തത് അവരാണ് ചെയ്യുന്നത് കുറവോ കൂടുതലോ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല ബാബ പറയുന്നു എന്തെല്ലാമാണോ ചെയ്യുന്നത് അതിൻ്റെയും അഹങ്കാരം വരാൻ പാടില്ല നമ്മൾ ആത്മാക്കൾ ഈ ശരീരം ഉപേക്ഷിക്കും അവിടെ പുതിയ ലോകത്തിൽ പോയി പുതിയ ശരീരം എടുക്കും രാമനും പോയി രാവണനും പോയി എന്നൊക്കെ പാടാറുണ്ട് രാവണന്റെ പരിവാരം എത്ര വലുതാണ് നിങ്ങൾ ഒരു പിടിയാണുള്ളത് ഇതെല്ലാം രാവണന്റെ രാമന്റെ സമ്പ്രദായമായ നിങ്ങൾ എത്ര കുറവാണ് ഒൻപത് ലക്ഷം നിങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങളല്ലേ അമ്മയും അച്ഛനും നിങ്ങൾ കുട്ടികളും ബാബ വീണ്ടും വീണ്ടും പറയുന്നു ജീവിച്ചിരിക്കെ മരിക്കുവാൻ ശ്രമിക്കൂ അഥവാ ആരെയെങ്കിലും കാണുമ്പോൾ ഇവർ വളരെ നല്ലതാണ് വളരെ മധുരമായി മനസ്സിലാക്കി തരുന്നു എന്ന ബുദ്ധിയിൽ തോന്നുകയാണെങ്കിൽ ഇതും മായയോട് യുദ്ധം ചെയ്യലാണ് മായ ചതിക്കുന്നു അവരുടെ ഭാഗ്യത്തിൽ ഇല്ലായെങ്കിൽ മായ മുന്നിൽ വരുന്നു എത്ര മനസ്സിലാക്കി കൊടുത്താലും ദേഷ്യം വരും ദേഹാഭിമാനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കില്ല കൂടുതൽ പറയുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് സ്നേഹത്തോടു കൂടി നടത്തേണ്ടി വരും ആരോടെങ്കിലും അടുപ്പം തോന്നുകയാണെങ്കിൽ പിന്നെ കാര്യമേ പറയണ്ട ഭ്രാന്തരായി മാറുന്നു മായ ബുദ്ധിയില്ലാത്തവരാക്കി മാറ്റുന്നു അതുകൊണ്ട് ബാബ പറയുന്നു ഒരിക്കലും ഒരാളുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത് ഞാൻ ആത്മാവാണ് പിന്നെ വിദേഹിയായി ഒരേയൊരു ബാബയെ സ്നേഹിക്കണം ഇതാണ് പരിശ്രമം ഒരാളുടെയും ശരീരത്തോട് മമത്വം തോന്നരുത് വീട്ടിലിരിക്കുമ്പോഴും ജ്ഞാനം നൽകുന്നവരുടെ ഓർമ്മ വരരുത് വളരെ മധുരമാണ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു എന്ന് ജ്ഞാനമാണ് മധുരമായിട്ടുള്ളത് ആത്മാവ് മധുരമാണ് ശരീരം മധുരമായിട്ടുള്ളതല്ല സംസാരിക്കുന്നതും ആത്മാവാണ് ശരീരത്തെ സ്നേഹിക്കുന്നവരാകരുത് ഇന്നത്തെ കാലത്ത് ഭക്തിമാർഗങ്ങൾ ധാരാളമുണ്ട് പലരെയും വിളിച്ച് ഓർമ്മിക്കുന്നു ശരി അച്ഛൻ എവിടെയാണ് അമ്മയിൽ നിന്നാണോ അതോ അച്ഛനിൽ നിന്നാണോ സമ്പത്ത് ലഭിക്കേണ്ടത് അമ്മയ്ക്കും ധനം ലഭിക്കുന്നത് എവിടെ നിന്നാണ് അമ്മേ അമ്മേ എന്ന് മാത്രം വിളിക്കുന്നതിലൂടെ അല്പം പോലും പാപം നശിക്കില്ല ബാബ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ നാമരൂപത്തിൽ കുടുങ്ങരുത് വീണ്ടും പാപമുണ്ടാകും കാരണം ബാബയുടെ ആജ്ഞ പാലിക്കാത്തവരായി മാറുന്നു ധാരാളം കുട്ടികൾ മറന്നുപോയിരിക്കുന്നു ബാബ പറയുന്നു ഞാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിനാൽ തീർച്ചയായും കൊണ്ടുപോകും അതുകൊണ്ട് എന്നെ ഓർമ്മിക്കൂ എന്നെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം നശിക്കുന്നത് ഭക്തി മാർഗത്തിൽ വളരെയധികം പേരെ ഓർമ്മിച്ചിരുന്നു എന്നാൽ അച്ഛനില്ലാതെ കാര്യങ്ങൾ എങ്ങനെ നടക്കും അമ്മയെ ഓർമ്മിക്കൂ എന്ന് ബാബ ഒരിക്കലും പറയുന്നില്ല ബാബ പറയുന്നു എന്നെ ഓർമ്മിക്കൂ ഞാനാണ് പതീത പാവനൻ ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കൂ നിങ്ങളും ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ നിങ്ങൾ പതീത്ത പാവനൻ അല്ല ഓർമ്മിക്കേണ്ടത് ഒരേ ഒരാളെയാണ് നമുക്കൊരു ബാബയല്ലാതെ മറ്റാരും ഇല്ല ബാബ ഞങ്ങൾ അങ്ങയിൽ തന്നെ അർപ്പണമാകും ശിവ ബാബയിലാണ് അർപ്പണമാകേണ്ടത് ബാക്കി സർവരുടെയും ഓർമ്മ ഇല്ലാതാകണം ഭക്തിമാർഗത്തിൽ വളരെയധികം പേരെ ഓർമ്മിച്ചിരുന്നു ഇവിടെ ഒരു ശിവബാബ മറ്റാരുമില്ല എന്നിട്ടും ചിലർ ഇഷ്ടം കാണിക്കുന്നു അപ്പോൾ എന്ത് ഗതിയും സദ്ഗതിയും ഉണ്ടാകും ആശയക്കുഴപ്പത്തിലാകുന്നു എങ്ങനെ ബിന്ദുവിനെ ഓർമ്മിക്കും എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആത്മാവിനെ ഓർമ്മയുണ്ടല്ലോ ഞാൻ ആത്മാവാണ് എന്നത് അത് ബിന്ദുരൂപം തന്നെയാണ് അച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത് അമ്മ എന്ന് പറയുന്നത് ദേഹധാരിയെയാണ് നിങ്ങൾക്ക് വിദേഹിയിൽ നിന്നുമാണ് സമ്പത്ത് ലഭിക്കേണ്ടത് അതുകൊണ്ട് മറ്റ് സർവകാര്യങ്ങളും ഉപേക്ഷിച്ച് കേവലം ഒന്നുമായി ബുദ്ധിയോഗം വയ്ക്കണം ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ശരീരബോധത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഈ അഭ്യാസം ചെയ്യണം ഈ ശരീരത്തിൽ നിന്നും മരിച്ചിരിക്കുകയാണ് വേറിട്ടിരിക്കുകയാണ് എന്നതുപോലെ ശരീരത്തിലേ ഇല്ല ശരീരം ഇല്ലാതെ ആത്മാവിനെ നോക്കൂ രണ്ട് ഒരിക്കലും ഒരാളുടെയും ശരീരത്തിനോട് ഇഷ്ടം തോന്നരുത് ഒരേ ഒരു വിദേഹിയായ ബാബയെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് ഒന്നിനോട് മാത്രം ബുദ്ധിയോഗം വയ്ക്കണം വരദാനം സേവനത്തിന്റെയും സ്വപുരുഷാർത്ഥത്തിന്റെയും ബാലൻസിലൂടെ ബ്ലെസിംഗ് അതായത് ആശീർവാദം പ്രാപ്തമാക്കുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ കർമ്മയോഗി അർത്ഥം കർമ്മത്തിന്റെ സമയത്തും യോഗത്തിന്റെ ബാലൻസ് ഉള്ളവർ സേവനം അർത്ഥം കർമ്മവും സ്വപുരുഷാർത്ഥവും അതായത് യോഗയുക്തം ഈ രണ്ടിന്റെയും ബാലൻസ് വെക്കുന്നതിന് വേണ്ടി ഒരേ ഒരു ശബ്ദം ഓർമ്മ വയ്ക്കൂ അതായത് ബാബ ചെയ്യിപ്പിക്കുന്നവനാണ് ഞാൻ ആത്മാവ് ചെയ്യുന്നവനാണ് ഈ ഒരു ശബ്ദം ബാലൻസ് വെക്കുന്നത് വളരെ സഹജമാക്കും മാത്രമല്ല സർവരുടെയും ആശീർവാദവും ലഭിക്കും ചെയ്യുന്നവനു പകരം സ്വയത്തെ ചെയ്യിപ്പിക്കുന്നവനാണ് എന്ന് കരുതുകയാണെങ്കിൽ ആശീർവാദം ലഭിക്കുകയില്ല മാത്രമല്ല മായ തന്റെ അവസരം മുതലാക്കും ശ്ലോകൻ ദൃഷ്ടിയിലൂടെ സായുജ്യം ചെയ്യിപ്പിക്കുന്നതിന്റെ സേവനം ചെയ്യണമെങ്കിൽ ബാഗ്ദാദയെ തന്റെ നയനങ്ങളിൽ ഒതുക്കൂ ഓം ശാന്തി